स्टूडेंट्स कंट्रोलसिसिन्टे अडुत्त प्रॉब्लम ब्लॉक डायग्राम रिडक्शन मेथड वळियुळ्ळ रण्डामत्ते प्रॉब्लम आण वरच्चिरिक्कुन्नत ई कंट्रोलसिसिन्टेयुम गेन कंडुपिडिक्कणम इदाण क्वेश्चन कंट्रोलसिसिन्टे गेन कंडुपिडिक्कणम आर इनपुट समिंग पॉइंट G1 ब्लॉक अडुत्त समिंग पॉइंट G2 ब्लॉक समिंग पॉइंट G3 ब्लॉक പിന്നെ ഒരു ബ്രാഞ്ചിംഗ് പോയിന്റ് ബ്രാഞ്ചിംഗ് പോയിന്റ് ഒന്നൊന്ന് പേര് കൊടുത്തിരിക്കുന്നു G4 ബ്രാഞ്ചിംഗ് പോയിന്റ് 2 ब्रांचिंग G4 G4 अडीषण G4 combine H1 and G4 block. H1 and G4 combine चेदेदु. अगान step 2 चेदेदु. H1 and G4 combine चेदेदु. H1 and G4 combine चेदेदु. बाक्के एल्ले मदु वोल अने. R input, summing point G1, अड़त्त summing point, पिने G2, summing point G3, H1, G4. H1, G4 एल्मे चेदेदु. पिने G4 block C of S, output C of S. G4 G3 divided by 1 plus
H1, G4, G3. G3 divided by 1 plus G3, G4, H1. അങ്ങനെ ബ്ലോക്ക് ആയിട്ട് അവിടുത്തെ ഫീഡ്ബാക്ക് ലൂപ്പിനെ എനിമേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ലൂപ്പായിട്ട് ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്ന കാര്യം, കമ്പൈൻ ദീസ് ടു ബ്ലോക്സ്. കമ്പൈൻ ദീസ് ടു ബ്ലോക്സ്. കമ്പൈൻ ദീസ് ടു ബ്ലോക്ക്. ഈ ആ രണ്ട് ബ്ലോക്കിനെയും കമ്പൈൻ ചെയ്ത് എഴുതണം. ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്നുണ്ടെങ്കിൽ ഈ ബ്രാഞ്ച് പോയിന്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടുന്നതാണ്. ആ ഫീഡ്ബാക്ക് ലൂപ്പിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒറ്റ ബ്ലോക്ക് ആയിട്ട് നമുക്ക് ജി ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് എച്ച് വൺ ജി ഫോർ ജി ത്രീ കിട്ടി. അതിനുശേഷം ഈ രണ്ട് ബ്ലോക്കിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അടുത്ത സ്റ്റെപ്പിൽ ഈ രണ്ട് ബ്ലോക്കിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അപ്പോൾ ജി ടു ഇൻറ്റു ജി ത്രീ ഡിവൈഡ് ബൈ ജി ടു ഇൻറ്റു ജി ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് എച്ച് വൺ ജി ഫോർ ജി ത്രീ. ഇങ്ങനെ ജി ടു ജി ത്രീ ഡിവൈഡ് ബൈ വൺ പ്ലസ് എച്ച് വൺ ജി ഫോർ ജി ത്രീ. ഇങ്ങനെ കിട്ടുന്നതാണ്. എഴുതിയെടുക്കണം. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വന്നു. വീണ്ടും ഇവിടെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വന്നു. ആ ഫീഡ്ബാക്ക് ലൂപ്പിനെ അടുത്ത സ്റ്റെപ്പിൽ എലിമിനേറ്റ് ചെയ്യണം. വീണ്ടും ഫീഡ്ബാക്ക് ലൂപ്പ് വന്നു. ആ ഫീഡ്ബാക്ക് ലൂപ്പിനെ അടുത്ത സ്റ്റെപ്പിൽ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത്രയും ചെയ്തു വെക്കുക. ഈ സ്റ്റെപ്പ് സിക്സ് വരെയുള്ള ആറ് സ്റ്റെപ്പ് വരെയുള്ളത് കറക്റ്റ് ആയിട്ട് ചെയ്തു വെക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുക. എളുപ്പമാണ്. ഈ രണ്ട് ബ്ലോക്കിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ വീണ്ടും ഒരു ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്കിനെ എലിമിനേറ്റ് ചെയ്യുക. പിന്നെ ഒരു കോമ്പിനേഷൻ കൂടെ കമ്പൈനും കാസ്കേഡ് ബ്ലോക്സും കൂടെ എക്സ്ട്രാ വരും. ആ രണ്ട് രണ്ട് സ്റ്റെപ്പോട് കൂടി തീരുന്നതാണ് പ്രോബ്ലം. അപ്പോൾ ഈ രണ്ട് ലൂപ്പിനെയും കമ്പൈൻ ചെയ്ത് എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുശേഷം വീണ്ടും ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വരും. ഫീഡ്ബാക്ക് ലൂപ്പ് എലിമിനേറ്റ് ചെയ്യുക. വീണ്ടും ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വരും, അതിനെ എലിമിനേറ്റ് ചെയ്യുക. വീണ്ടും കോമ്പിനേഷൻ നടത്തുക. ലാസ്റ്റ് ഗെയിൻ എടുത്ത് എഴുതുക. ഈ സ്റ്റെപ്പ് ഫൈവ് വരെ എഴുതി നിർത്തുക. ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം.